വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് നിർബന്ധിത മത പരിവർത്തനത്തിനെ ആയിരുന്നു. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു പ്രസംഗത്തിലെ വാക്കുകൾ തന്നെ നമുക്ക് ഓർക്കാം. ബ്രിട്ടീഷുകാർക്കു വേണ്ടി ഒറ്റുകാരന്റെ ജോലി ചെയ്ത ആനക്കയം ചേക്കുട്ടിയുടെ ശിരസ്സറുത്ത വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ ശിരസ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനാരവത്തിനോട് അവരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ പറഞ്ഞു, ഇത് ആനക്കയം ചേക്കുട്ടിയുടെ തലയാണ്. ഇദ്ദേഹം പോലീസിൽ നിന്ന് വിരമിച്ച ആളാണ്. സർക്കാരിനും ഭൂവുടമകൾക്കും വേണ്ടി നമ്മെ ഭീഷണിപ്പെടുത്തി വരികയായിരുന്നു. ഇയാൾ നമുക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന മനുഷ്യനാണ്. ഇതാണ് ഇയാൾക്കുള്ള പ്രതിഫലം. നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നാമധേയത്തിൽ എന്നെ കൊന്നുകൊള്ളുക. ഹാജിക്ക് അനുകൂലമായി ഹർഷാരവം മുഴക്കിയ ജനക്കൂട്ടത്തിനോട് ഹാജി തുടർന്നു പറഞ്ഞ വാക്കുകളാണ് ഇന്ന് വിവാദത്തിന്റെ കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്നവരോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഹാജി തുടർന്നു, ഹിന്ദുക്കളെ കൊലപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. അവരെ നിർബന്ധിച്ച് മതം മാറ്റരുത്. നാം അവരെ ഉപദ്രവിക്കരുത്. നമ്മെപ്പോലെ തന്നെ അവരും ദുരിതത്തിലാണ്. ഇപ്പോൾ തന്നെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വെളിയിൽ സംസാരം പടർത്തുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു. നമുക്ക് ഹിന്ദുക്കളോട് യാതൊരു വിരോധവുമില്ല. അവർ സർക്കാരിനെ പിന്താങ്ങുകയോ ഒറ്റുകാരായോ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്കും നമ്മളെപ്പോലെ തന്നെയുള്ള ശിക്ഷയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഞാൻ ഒരു ഇസ്ലാമിക ഭരണത്തെ അല്ല പിന്തുണയ്ക്കുന്നത്. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും നേതൃത്വം കൊടുക്കുന്ന സ്വതന്ത്ര ഭാരതം ഉടൻ തന്നെ നടപ്പിലാകും. ആ ഭാരതത്തിനു വേണ്ടി, ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള വിമോചനത്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ നാമധേയത്തിൽ എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്നത്. ഇതാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വാക്കുകൾ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മത അധിഷ്ഠിതനായ മതവിശ്വാസിയായ ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മതത്തിനും മുകളിലായി തന്റെ രാജ്യത്തിന്റെ സ്വാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും മനസ്സിൽ ഓർമ്മിക്കുവാൻ കഴിഞ്ഞ ആ ധീരദേശാഭിമാനിയെ കുറിച്ചാണ് കെ മാധവൻ നായർ തന്റെ മലബാർ കലാപം എന്ന ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്ര പരിശോധനകളിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ശ്രേഷ്ഠനായ ദേശാഭിമാനിയെ അനുസ്മരിക്കാതെ സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും കടന്നുപോകാൻ കഴിയുകയില്ല എന്ന്.